എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ ആയിട്ട് റിഫ്രാക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ആരെയും കാണാത്തവരെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുക കേട്ടോ. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, നമ്മൾ റിഫ്രാക്ഷനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നമ്മളിവിടെ ഒരു ഗ്ലാസ് സ്ലാബ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്, ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു ഗ്ലാസ് സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് നോക്കുക, എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു, ഇൻസിഡന്റ് ആയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാൻ മനസ്സിലാകും, എ ബി എന്ന് പറഞ്ഞാൽ റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീഴുകയാണ്. അത് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 35 ഡിഗ്രി കേട്ടോ. 35 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ അത് വന്ന് വീഴുവാണ് ഇങ്ങനെ. മനസ്സിലായില്ല? അപ്പൊ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ നടക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെയാണ്? 60 ഡിഗ്രി ആണ്. ഇവിടുത്തെ റിഫ്രാക്റ്റർ റേ എന്ന് വെച്ചാൽ ബി സി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ ഇതാണ് റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 60 ഡിഗ്രിയിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അങ്ങ് കൂട്ടുക. 35 ആയിരുന്നു. ഇവിടെ ഞാൻ നോക്കിയേ, രണ്ടാമത്തെ കേസ് നോക്കിയേ, 42 ആയി. 35 ആയ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അങ്ങ് കൂട്ടി. അപ്പൊ ഞാൻ നോക്കിയ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റഡ് ആംഗിളും കൂടി അല്ലെ. ഇവിടെ 90 ഡിഗ്രി ആദ്യമേ റിഫ്രാക്റ്റഡ് ആംഗിൾ 60 ആയിരുന്നു. 35 ഡിഗ്രി ആയിരുന്നപ്പോ 60 ആയിരുന്നു റിഫ്രാക്റ്റർ ആംഗിൾ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി 42 ആയപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 90 ഡിഗ്രി ആയി. മനസ്സിലായല്ലോ? ഇനി പിന്നെ നമ്മൾ കൂട്ടണം ഒരു 43 ഡിഗ്രി. 43 ആയിരുന്നു, 43 ഡിഗ്രി ആയി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 43 ആയി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് സംഭവിച്ചു? ആ അത് സെയിം മീഡിയത്തിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? റിഫ്രാക്ഷൻ നടക്കുന്നില്ല. അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ എന്ത് സംഭവിച്ചു? റിഫ്ലക്ട് ചെയ്ത് പോന്നു, സെയിം ആംഗിളിൽ തന്നെ. മനസ്സിലായോ? ഇപ്പൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ആദ്യമേ നമ്മളൊരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ചു, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കിട്ടി. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പം ദെൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സർഫസ്, ആ മീഡിയത്തിന്റെ സർഫസിൽ വന്നു. ദെൻ അടുത്ത നോക്കി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പിന്നെ നമ്മൾ കൂട്ടുകയാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് വന്നു. ക്ലിയർ ആയാലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഗ്ലാസ് ആണ്, ഇത് എയർ ആണ്. അപ്പം ഡെൻസർ ടു എയറിലേക്കാണ് അവിടെ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിഞ്ഞപ്പോൾ അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ക്ലിയർ ആയാലോ? ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലേസർ റേ ഇൻസിഡന്റ് എയ്വ് ആണ്. ഇവിടെ നമ്മൾ വാട്ടർ, ഇത് വാട്ടർ ആണ്. ദെൻ ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത് എയർ ആണ്. അപ്പൊ ഡെൻസർ ടു എയർ ആണ്. ഇവിടെ ഡെൻസർ ടു എയറിന്റെ മീഡിയം തന്നെയാണ്. നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അപ്പൊ സർഫസ്, വാട്ടറിന്റെ സർഫസിലേക്ക് വന്നു അല്ലേ. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോൾ വാട്ടറിന്റെ സർഫസിലേക്ക് വന്നു. ദെൻ പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കൂട്ടുവാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു. ഈ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. മനസ്സിലായത്? അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാവും? 90 ഡിഗ്രി ആവും. ക്ലിയർ ആയാലോ? ഒരു അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി കഴിഞ്ഞു, ആ ഒരു ആ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളൊരു പേര് പറയും, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ക്രിട്ടിക്കൽ ആംഗിൾ എന്നൊക്കെ പറയും, ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ദെൻ പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ അത് സെയിം മീഡിയത്തിലേക്ക് അല്ലെ, സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇതാ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യമേ വേണ്ടേ ഗ്ലാസ് എയർ, ഗ്ലാസ് എയർ ആണ്. ഗ്ലാസ് ഇന്ന് എയർ ഡെൻസർ ടു എയറിന്റെ മീഡിയം ആണ് കേട്ടോ. നോക്കുക, ഫ്രം വിച്ച് മീഡിയം ടു വിച്ച് ഡസ് ദ റേ ഓഫ് ലൈറ്റ് എന്റർ? റേ ഓഫ് ലൈറ്റ് എന്റർ ചെയ്യുന്ന ഏത് മീഡിയത്തിലേക്കാണ്? ഏത് മീഡിയത്തിലേക്കാണ്? ആ ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ്. അപ്പൊ എന്താണ്? ആ ഡെൻസർ ടു എയർ ഒപ്റ്റിക്കലി, ആ നമുക്ക് പറയാം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എയറിന്റെ മീഡിയം. ദെൻ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 35 ആയിരുന്നു, ഞാൻ 42 ആയി. അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചേഞ്ച് ആണ് ഉണ്ടായത്? ഇവിടെ 35 ആയിരുന്നപ്പോൾ 60 ആയിരുന്നു, ഇവിടെ 42 ആയപ്പോൾ 90 ആയി. അപ്പൊ എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു അല്ലെ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്തു നമുക്ക് പറയാം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് സംഭവിച്ചു? എന്ത് ചേഞ്ച് ഉണ്ടായത്? ഇൻക്രീസസ് അല്ലെ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്തു. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരുന്നപ്പോ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരുന്നപ്പോ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? എത്രയാണ്? ആ 42 ഡിഗ്രി അല്ലെ. വാട്ട് പെക്യുലാരിറ്റി ഡു യു നോട്ടീസ് വെൻ ദ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 42 എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോ എന്ത്
പെക്യൂലിയാരിറ്റി ആണ് നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് പതിനകോണിനേക്കാൾ കൂടിയ അളവിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് പ്രത്യേകതയാണ് അവിടെ കാണാൻ സാധിച്ചെന്നുള്ളത്. 1142 എന്ന് അതിനേക്കാൾ കൂടുതൽ ആംഗിളിൽ എന്ത് സംഭവിച്ചു, റേക്ക് എന്ത് സംഭവിച്ചു, ദ റേസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം അല്ലേ. പതിനകോൺ കൂടുമ്പോൾ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇവിടെ. പതിനകോൺ കൂടി അപ്പം 42 ഡിഗ്രി ഇൻസിഡന്റ് കഴിഞ്ഞു, അപ്പൊ 90 ഡിഗ്രി ആയി. പിന്നെയും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിയുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അവിടെ ഇല്ല. റിഫ്രാക്ഷന് പകരം എന്ത് സംഭവിച്ചു, റിഫ്ലക്ഷൻ അല്ലെ. റിഫ്രക്ഷൻ നടന്നിട്ട് സെയിം മീഡിയത്തിലേക്ക് തന്നെ അത് തിരിച്ചു വരിക അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, റേസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെ പറയാൻ സാധിക്കും, റിഫ്രാക്ഷൻ ആണ് നടക്കുന്നുണ്ടോ, ഇല്ല റിഫ്രാക്ഷൻ നടക്കുന്നില്ല. റിഫ്രാക്ഷൻ നടക്കാതെ സെയിം മീഡിയത്തിലേക്ക് തന്നെ എന്ത് സംഭവിച്ചു, തിരിച്ചു വരുവാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പം ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്ലാസ് കേട്ടോ, ഇത് ഗ്ലാസ് ആണ്, ഇതൊരു ഗ്ലാസ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ എയർ ആണ്, ഗ്ലാസ് ടു എയർ ആണ്. അപ്പൊ ഗ്ലാസ് ടു എയറിന്റെ കേസിൽ 42 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഒരു കേസും കൂടെ നോക്കാം. ഞാൻ നോക്കുക, ഇവിടെ നോക്കി, ഇവിടെ വാട്ടർ ആണ്, ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, വാട്ടറിൽ നിന്നും എയറിലേക്കാണ്. നമ്മൾ നേരത്തെ ഗ്ലാസ് ടു എയർ ആണ് കണ്ടത്, ഇത് വാട്ടർ ടു എയർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാതെ മീഡിയം സർവീസ് ലൈറ്റ് പാസസ് ഇൻസൈഡ് ദ ട്രഫ്, നമ്മൾ പറഞ്ഞു ഇല്ലേ, വാട്ടറും വാട്ടറും ഉണ്ട്, അതുപോലെ തന്നെ എയറും ഉണ്ട് അല്ലേ. ദൻ ഡസ് ലൈറ്റ് എൻഡേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഓർ റെയറർ ടു ഡെൻസർ, ഏതാണ്, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആണ്. ഇൻക്രീസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രാജുവലി ബോഡി ഒബ്സർവ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗോസ് ഓൺ ഇൻക്രീസിംഗ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു. വെൻ ഡസ് എ ലൈറ്റ് റിഫ്ലക്റ്റ് കംപ്ലീറ്റ്ലി ടു ദ സെയിം മീഡിയം, എവിടെ വെച്ചിട്ടാണ് സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് റിഫ്ലക്ഷൻ നടക്കാതെ. ഇത് ഇൻസിഡന്റ് റിഫ്ലക്റ്റ് ബാക്ക് ടു ദ വാട്ടർ അല്ലേ. കംപ്ലീറ്റ്ലി വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് എബോവ് എ സ്പെസിഫിക് വാല്യൂ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു സ്പെസിഫിക് വാല്യൂവിനേക്കാളും കൂടുതലായി കഴിയുമ്പോൾ സെയിം മീഡിയം, വാട്ടർ ആണെങ്കിൽ വാട്ടർ, ഇവിടുത്തെ കേസിൽ വാട്ടർ ആയതുകൊണ്ട് വാട്ടർ, നമ്മുടെ ഗ്ലാസിന്റെ കേസിലും കണ്ടല്ലോ. അപ്പം ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും സ്പെസിഫിക് വാല്യൂ കൂടി കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സെയിം മീഡിയത്തിലേക്ക് തന്നെ അതെന്ത് റിഫ്ലക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു കേസാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം വാട്ടറിൽ നിന്നും എയറിലേക്കുള്ളതും കണ്ടു, അതുപോലെ തന്നെ ഗ്ലാസിൽ നിന്നും എയറിലേക്കുള്ളതും കണ്ടു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, ആ ഡെൻസർ ടു റെയർ അവിടെ ചേഞ്ച് സംഭവിച്ചു. രണ്ടിന്റെ കേസിലും, ഗ്ലാസ് ടു എയറിന്റെ കേസിലാണെങ്കിലും വാട്ടർ ടു എയറിന്റെ കേസിലാണെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചത്. ഇവിടെ നോക്കുക, ഗ്ലാസ് ടു എയർ ആണെങ്കിലും വാട്ടർ ടു എയർ ആണെങ്കിലും ഡെൻസർ ടു റെയർ മീഡിയം ആണ് അല്ലേ. ഡെൻസർ ടു റെയർ മീഡിയം, രണ്ട് കേസിലും എന്താണ് ഡെൻസർ ടു റെയർ മീഡിയം ആണ്. പിന്നെ എന്താണ്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലായി കഴിയുമ്പോൾ അല്ലെ എന്ത് സംഭവിക്കുന്നു, അത് റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം ഇല്ല, അത് സെയിം മീഡിയത്തിലേക്ക് തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ച് കഴിയുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രക്ഷൻ 90 ഡിഗ്രി ആവുന്നുണ്ട്. അപ്പം ഈ ആംഗിൾ ഓഫ് റിഫ്രക്ഷൻ 90 ഡിഗ്രി ആകുന്ന, മനസ്സിലായത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ 90 ഡിഗ്രി ആണ്, ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ പേര് പറയും ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ക്ലിയർ ആയാലും ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. അത് ഗ്ലാസ് ടു എയറിന്റെ കേസ് നടക്കുവാണെങ്കിൽ ഗ്ലാസിന്റെ കേസിൽ വരുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 42 ആണ് കേട്ടോ ഗ്ലാസിന്റെ കേസിൽ വരുമ്പോൾ. ഇനി ഇത്രന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കും, അതിന്റെ ആംഗിൾ ഓഫ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ ഇതാണ്, ദെൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം, ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ റിഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി ഇസ് എ ക്രിട്ടിക്കൽ ആംഗിൾ. ക്ലിയർ ആയല്ലോ. പറഞ്ഞത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതനകോണാണ് ക്രിട്ടിക്കൽ കോൺ. മനസ്സിലായത്, നമ്മൾ പറഞ്ഞു ഡെൻസർ ടു റെയർ, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിൽ റേ ഓഫ് ലൈറ്റ് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ദാറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് നോൺ ആസ് എ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. മനസ്സിലാവുന്നത്. ഇപ്പൊ ഗ്ലാസ് എയർ നമ്മളുണ്ട്, ഗ്ലാസ് എയർ പെയർ ആവുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. ഗ്ലാസിന്റെ എയറിന്റെ കേസിൽ വരുവാണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്. അതേസമയം വാട്ടറും എയറും ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, വാട്ടറും എയറിലും വരുവാണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആവുന്നത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ്, അത്
48.6 ആണ് കേട്ടോ. അത് ഓർത്തോണം കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ 48.6 ആണ്, 48.6 ആണ്. അതേസമയം ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് കേട്ടോ 42 ആണ്. ഗ്ലാസിന്റെ കേസിൽ 42, വാട്ടറിന്റെ കേസിൽ 48.6 ആണ്. ദെൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല്, വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. ഓർത്തോണം മെയിൻ പോയിന്റ് ആണ് കേട്ടോ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അത് ഓർത്തോണം, അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, ദി റേസ് റിഫ്ലക്റ്റഡ് ബാക്ക് കംപ്ലീറ്റ്ലി ടു ദ സെയിം മീഡിയം വിത്തൗട്ട് അണ്ടർഗോയിങ് റിഫ്രാക്ഷൻ. ദിസ് ഇസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം കേട്ടോ, കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പതനകോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരുന്നാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം കേട്ടോ. അപ്പൊ ഗ്ലാസ് എയറിന്റെ കേസിലാവുകയാണെങ്കിൽ കണ്ടല്ലേ, 42 ഗ്ലാസ് എയറിന്റെ കേസിലാണെങ്കിൽ 42 ഡിഗ്രി കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും സെയിം മീഡിയത്തിലേക്ക് വരും. ഇവിടെ വാട്ടറിന്റെ കേസിലാണെങ്കിൽ 48.6 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചങ്ങോട്ട് വരും, വാട്ടറിലേക്ക് തന്നെ വരും. ദാറ്റ് ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കണ്ടീഷൻസ് കൃത്യമായിട്ട് ഓർത്തിരുന്നു കേട്ടോ. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, അത് രണ്ട് കണ്ടീഷനാണല്ലോ. ഒപ്റ്റിക്കലി ഡെൻസർ ടു റെയറർ അതൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദാറ്റ് ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ രണ്ട് കണ്ടീഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് സെയിം മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കേട്ടോ, TIR എന്ന് പറയും കേട്ടോ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ. ദെൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ എയർ കേട്ടോ, വാട്ടറിൽ നിന്നും എയറിലേക്ക് പോകുന്നു, അപ്പോൾ എല്ലാ ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുന്ന കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഒരു 5 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി അബോവ് ഫിഗേഴ്സ് റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന ഫിഗേഴ്സ് ഏതൊക്കെയാണ്? ഈ എണ്ണം ഇല്ലേ, അത് ഇവിടെ നടക്കുന്നുണ്ട്. വാട്ടർ ടു എയറിന്റെ കേസിൽ ഇവിടെ നടക്കുന്നു, അപ്പോൾ തന്നെ ഗ്ലാസ് ടു എയറിന്റെ കേസിലും ഇവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ്? എയും ഇല്ലേ, എയും അതുപോലെ തന്നെ ഇയും ഇല്ലേ, എയും ഇയിലും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഇൻ ദിസ് കേസ്? ഇവിടെ ഗ്ലാസിന്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് വരുന്നത് നമുക്കറിയാം അല്ലേ. 42 ഡിഗ്രി ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്ക് 90 ഗ്ലാസ് എയർ കേസിലെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആവുന്നുണ്ട്, 90 ഡിഗ്രി ആവുന്നുണ്ട്. ദെൻ ദാറ്റ് ആംഗിൾ ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ഇവിടെ 42 ഡിഗ്രി. ദെൻ വിൽ ടോട്ടൽ എയർ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഫോർ എ റേ ഓഫ് ലൈറ്റ് എന്ററിംഗ് ഫ്രം വാട്ടർ ടു എയർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി. വൈ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദ വാട്ടർ എയർ പെയർ? ജലത്തിൽ നിന്ന് 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാന്നാണ് ചോദിച്ചിരുന്നത്. ജലത്തിൽ നിന്ന് 50 ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കും. യെസ്, അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഗ്ലാസ് എയറിന്റെ കേസിൽ അല്ലെ, ഗ്ലാസ് നമുക്കറിയാം എന്താണ് വാട്ടർ എയർ. വാട്ടറിന്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? വാട്ടറിന്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 48.6 ആണ് വാട്ടറിന്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളും കൂടുതലല്ലേ, 50 ഡിഗ്രിയിലല്ലേ അവിടെ വായുവിലേക്ക് പതിക്കുന്നത്, ജലത്തിൽ നിന്ന് 50 ഡിഗ്രി കോണവില്ല. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്താണ്, 48.6 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദ വാട്ടർ എയർ പറഞ്ഞു ചോദിച്ചിട്ട് 48.6 ആണ്. അപ്പം റീസൺ എന്താണ്? യെസ് എന്ന് പറയാം. കാരണം എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ആംഗിൾ ഫോർ വാട്ടർ എയർ ഈസ് 48.6 ഡിഗ്രി, ഇറ്റ് ഈസ് 50 ഡിഗ്രിയിലാണ്. അപ്പോൾ ടോട്ടൽ റിഫ്ലക്ഷൻ വിൽ ഹാപ്പൻ, അല്ലെങ്കിൽ ഒക്കെ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ടു കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ ടോട്ടൽ ഇയർ റിഫ്ലക്ഷൻ ടു ഒക്കെ? ടോട്ടൽ ഇയർ റിഫ്ലക്ഷൻ നടക്കുന്ന രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഏതൊക്കെയാണ്? രണ്ട് കണ്ടീഷൻസ് നമ്മൾ മുമ്പേ പറഞ്ഞു. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡെൻസർ ടു റെയർ ആയിരിക്കണം അല്ലെ, ഡെൻസർ ടു റെയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഗ്രേറ്റർ ദാൻ അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ പർട്ടിക്കുലർ ആംഗിൾ വരുന്നുണ്ടല്ലോ, അപ്പം
ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പം ആ രണ്ട് കണ്ടീഷനാണ് നടന്നാൽ മാത്രമേ ഉള്ളൂ ടോട്ടലിന് റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പം പ്രത്യേകം ഓർത്തിറങ്ങട്ട, ചോദിക്കാണ് രണ്ട് മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാൻ വിചാരിച്ച കണ്ടീഷൻസ് ഫോർ ടോട്ടലിന് റിഫ്ലക്ഷൻ ഏതൊക്കെയാണ്. അപ്പൊ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണ്. ദ റേ ഓഫ് ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. അതുപോലെ തന്നെ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ദാറ്റ് പെയർ ഓഫ് മീഡിയം. അപ്പൊ അതിനെ കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് കേട്ടോ ചെരിഞ്ഞും ആയിരിക്കും വീഴേണ്ടത്. അത് ഓർത്തരം കേട്ടോ. ഡെൻസർ ടു റെയർ ആയിരിക്കണം, ചെരിഞ്ഞ് വീണിരിക്കണം. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഇതാണ് രണ്ട് കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിചാരിച്ച കണ്ടീഷൻസ് ഓഫ് ടോട്ടൽ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും പഠിച്ചോടും കേട്ടോ. ഇനി ടോട്ടൽ ലൈൻ റിഫ്ലക്ഷന്റെ കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഫിഗറിൽ നോക്കുക, അക്വേറിയത്തിന്റെ ഇക്കുട്ടി നോക്കുമ്പോൾ അക്വേറിയത്തിന് അടിത്തട്ട് മുകൾ ഭാഗത്ത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. ബോട്ടം ഓഫ് അക്വേറിയം ഈസ് സീൻ എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ. വാട്ട് മേ ബി ദ റീസൺ? അക്വേറിയത്തിന് അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിലായി കാണുന്നതിന്റെ കാരണം അതാണ് ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ തന്നെയാണ്. അതായത് അക്വേറിയത്തിന് അടിത്തട്ടിൽ നിന്ന് വരുന്ന ഇവിടെ എന്ന് വരുന്നുണ്ടോ, ഈ പ്രകാശത്തിന് ഇതിന്റെ ലൈറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ഈ മുകൾ ഭാഗത്ത് വെച്ച് എന്ത് സംഭവിക്കുന്നു, ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുമൂലമാണ് ഈ മുകൾ ഭാഗം ഇവിടെ അല്ലെങ്കിൽ അടിത്തട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ അക്വേറിയം അണ്ടർഗോസ് ടോട്ടൽ ലൈൻ റിഫ്ലക്ഷൻ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. ഹെൻസ് ബോട്ടം ഈസ് സീൻ എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ. പഠിച്ചോളൂ കേട്ടോ. അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നതുകൊണ്ടാണ് അക്വേറിയത്തിന് അടിത്തട്ട് മുകളിലായിട്ട് കാണുന്നത്. ഒരുപാട് ദെൻ ടോട്ടൽ ലൈൻ റിഫ്ലക്ഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ചിത്രം കണ്ടായിരുന്നു അല്ലേ. അതായത് ഡ്യൂറിംഗ് സമ്മർ സീസൺ ദർ സീൻസ് ടു ബി വാട്ടർ ലോഗിങ് ഓൺ റോഡ്സ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ്. വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നുന്നത് സമ്മർ സീസണ്? അതിന്റെ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ റോഡിനോട് ക്ലോസ് ആയിട്ടുള്ള സമ്മർ സീസണാകുമ്പം ചൂടായിരിക്കും. റോഡിനോട് ക്ലോസ് ആയിട്ടുള്ള ഏരിയാസിൽ ഹോട്ട് എയർ ആണ് അല്ലേ, റോഡിന്റെ അടിപ്പാകും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോട്ട് എയർ ആണ്, ഇവിടെ ഹോട്ടാണ്. ദെൻ മുകളിലോട്ട് പോകുന്നതോറും ഇവിടെ ഹോട്ടാണ്, ദെൻ മുകളിലോട്ട് പോകുന്നതോറും എന്താണ് കോൾഡ് ടെമ്പറേച്ചർ കുറഞ്ഞു, മുകളിലോട്ട് പോകുന്നതും കോൾഡ് എയർ ആണ് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹോട്ട് എയറിന്റെ ഭാഗത്ത് ഇങ്ങനെ ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഹോട്ട് എയറിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോ ആണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോ ആണ്. എന്താണ് അപ്പർ ലെയറിന് കോൾഡ് ആണ് അല്ലെ, അപ്പർ ലെയർ കോൾഡ്. അപ്പം ഈ നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മുകളിലോട്ട് പോകുന്നതോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, മുകളിലോട്ട് പോകുന്നതോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്ത് ഹോട്ടാണ്, ഹോട്ട് ഏരിയയിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, മുകളിലോട്ട് പോകുന്നതോറും അത് കൂടുതൽ ആയിട്ട് വരുവാണ്. അപ്പൊ ലൈറ്റ് റേസ് നമുക്കറിയാം ഓരോ ലേയേഴ്സ് അടുത്ത ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഓരോ ലേയേഴ്സ് ആയിട്ടാണ് ലൈറ്റ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ നമുക്കറിയാം ഓരോ ലേയേഴ്സ് ആണ്. താഴെ ഭാഗത്ത് ആകുമ്പോൾ ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്, മുകളിലോട്ട് പോകുന്നവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹയർ ആയിട്ട് വരുവാണ്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വേരിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത്, അവിടെ റിഫ്ലക്ഷൻ കൊണ്ടല്ലേ. അപ്പം ഈ ഒരു മരത്തിന്റെ പിക്ചർ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വേരിയേഷൻ കാണാൻ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം റിഫ്ലക്ഷൻ നടന്നിട്ട് റിഫ്ലക്ഷൻ നടക്കുന്നു, അതുപോലെ തന്നെ എന്താണ് റോഡിന് അടിഭാഗത്തേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കും, അവിടെ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെ, അതായത് ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ ആംഗിളിൽ കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ആ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞ ഇമേജ് ആണ് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത്. മനസ്സിലാവുന്നല്ലോ, നമുക്ക് ഇവിടുന്ന് ഈ മരത്തിന്റെ കാണുന്ന ഈ ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഇവിടെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ താഴെ ഭാഗത്തായിട്ട് അത് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ അതാണ് ഈ നമ്മൾ ഈ ഒരു ഫിനോമിനെ നമ്മൾ ഒരു പേര് പറയും മിറാജ് എന്നാണ് പറയുന്നത്. മിറാജ് എന്നാണ് ആ ഒരു ഫിനോമിനെ പറയുന്നത്. അപ്പം അത് തന്നെയാണ് നമുക്ക് ഈ വാട്ടർ ലോഗിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നോക്കാം, ലേയേഴ്സ് ഓഫ് എയർ ക്ലോസർ ടു ദ റോഡ് ഹാവ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ പറഞ്ഞു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആന്ന് പറഞ്ഞു. അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോട്ട് എയർ ആയതുകൊണ്ടാണ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ മുകളിലോട്ട് പോകുന്നതോറും എന്താണ് കോൾഡ് ഇതാണ്, അവിടെ ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ട് വരും. അപ്പൊ ലൈറ്റ് റേസ്, ഈ ലൈറ്റ് റേസ് ഇങ്ങനെ ഓരോ ഡെൻസിറ്റി വേരി ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലെയേഴ്സിൽ കൂടെ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സമയം റിഫ്ലക്ഷൻ നടക്കും, അതുപോലെ തന്നെ ടോട്ടൽ ലെയർ റിഫ്ലക്ഷൻ നടക്കും.
അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഡി ലൈറ്റ് ആണ്, അങ്ങനെ ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ടുള്ള ആ ലൈറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ എന്താണ് അതിന്റെ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്കിവിടെ അപ്പിയർ ചെയ്യും കേട്ടോ. അപ്പോ നമുക്കൊരു ഇല്യൂഷൻ പോലെ നമുക്ക് തോന്നുവാണ് ചെയ്യുന്നത് കേട്ടോ, അവിടെ അത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് റീസൺ കേട്ടോ, അതാണ് വാട്ടർ ലോഗിങ്ങിനുള്ള റീസൺ. ആ ഒരു ഇതിന് പറയുന്ന പേരാണ് മിറാജ് എന്നാണ് പറഞ്ഞു കേട്ടോ. അതൊരു ഒരു ഫേക്ക് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. ദാറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ക്ലിയർ ആയല്ലോ. അതാ നോക്കുക, ദ ലേയേഴ്സ് ഓഫ് എയർ ക്ലോസർ ടു ദ റോഡ് ഹാവ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കേട്ടോ. ലേയേഴ്സ് ഓഫ് എയർ ക്ലോസർ ടു റോഡ് ഹാവ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആസ് ഇറ്റ് വാമർ ദാൻ ദ അപ്പർ ലെയർ. ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എയർ ഇൻക്രീസസ് ഗ്രാജുവലി ആസ് വി ഗോ ഹയർ. ക്ലിയർ ആയല്ലോ. വെൻ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ സറൗണ്ടിങ് ഒബ്ജക്ട് പാസ് ത്രൂ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് എയർ വിത്ത് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്ത് സംഭവിക്കും, അണ്ടർഗോ റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Such deviated light rays fall on our eyes. Hence, their image appears to have formed on roads. This phenomenon is known as a mirage. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ കേട്ടോ, റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശസാന്ദ്രത കുറവായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകുന്നതോറും വായുവിന്റെ പ്രകാശസാന്ദ്രത ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അപവർത്തനവും അതുപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിഫലനവും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്ന പോലെ തോന്നും. ഇതിനെ മിറാജ് അല്ലെങ്കിൽ മരീചിക എന്ന് കേട്ടോ മലയാളത്തിൽ പറഞ്ഞാൽ മരീചിക എന്നൊക്കെ റിഫ്ലക്ഷൻ ആണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം. നമ്മൾ ആദ്യമേ ടെക്സ്റ്റ് ബുക്കിന് ആദ്യമേ കണ്ടല്ലോ അതിന് കാരണം എന്താണ്, വാട്ടർ ലോഗിങ്ങിന് കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടോ, നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ. റിഫ്ലക്ടർ അറിയാലോ നിങ്ങളുടെ, ഇപ്പം വണ്ടി സൈക്കിൾ അല്ലെങ്കിൽ വണ്ടികളുടെ ഒക്കെ പുറകിൽ റെഡ് ലൈറ്റ് റിഫ്ലക്ടർ വെച്ചിട്ടുണ്ടല്ലോ. ആ റിഫ്ലക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് സ്മോൾ പ്രിസംസ് ആണ് കേട്ടോ റിഫ്ലക്ടറിന്റെ ഉള്ളിൽ. സ്മോൾ ചെറിയ ചെറിയ പ്രിസംസ്, പ്രിസം അല്ലേ ഇങ്ങനെ പ്രിസം, ഈ പ്രിസം ഇങ്ങനെ ചെറിയ ചെറിയ സ്മോൾ പ്രിസംസിന്റെ ലാർജ് നമ്പർ ഓഫ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ചെറിയ ചെറിയ പ്രിസാണ്, അത് ഒരുപാട് നമ്പേഴ്സ് ഓഫ് പ്രിസം ഉണ്ട്. അതെങ്ങനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. എവിടെ നോക്കുക, ഈ ഒരു പിക്ചർ ഉണ്ടോ, അതിൽ ഒരു പ്രിസം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് വീണു. റേ ഓഫ് ലൈറ്റ് ഇതേ നോക്കുക, ഇങ്ങനെ വന്ന് വീണു, ഈ പീക്ക് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഫേസിലേക്ക് വന്ന് വീണു. നേരെ നോർമലിയെ വന്ന് വീണു, നോർമലി വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുക, റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ, ഇല്ല റിഫ്ലക്ഷൻ നടക്കുന്നില്ല ഇവിടെ വന്ന്. ഇവിടെ വന്ന് ഈ ഒരു ഫേസിലേക്ക് വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അതായത് അവിടുത്തെ ക്രിട്ടിക്കൽ, നമുക്കറിയാം ഗ്ലാസിന്റെ കേസിൽ നേരെ വന്ന് വീഴുവാണേ, അപ്പൊ ഗ്ലാസിന്റെ കേസിൽ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, 42 degrees അല്ലേ. നേരെ വന്ന് വീഴണം, അപ്പം 42 degreesനേക്കാളും കൂടുതലായിട്ട് ഇവിടെ 40 നേരെ വന്ന് വീഴുകയില്ല, അപ്പൊ അതിന് 45 degrees അല്ലേ. 45 degreesയിൽ നിങ്ങൾ 42 ആണ് ടോട്ടൽ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കും. അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തു, ഇവിടെ റിഫ്ലക്ട് ചെയ്ത് ഇവിടെ ഇതുപോലെ തന്നെ ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ട് നേരെ പുറത്തോട്ട് പോകും. അപ്പൊ ഇങ്ങനെ കുറേ ഇതിങ്ങനെ ഇരിക്കുകയാണ്, അടിക്കടിക്ക് ഇവിടെ ഓരോരോ ഇതിലും ഓരോരോ പ്രിസംസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിന്റെ അത് പ്രതിഫലിച്ച് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് നേരെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. അതാണ് റിഫ്ലക്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്, നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളുടെയൊക്കെ പ്രകാശം വന്ന് വീഴൂല്ലേ, വന്ന് വീണു കഴിയുമ്പോൾ ഇതേ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പൊ മുന്നിൽ വാഹനങ്ങൾ ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് റിഫ്ലക്റ്റർ. നോക്കുക, ദ റേ ഈസ് ഇൻസിഡന്റ് നോർമലി, ഞാൻ പറഞ്ഞു തരാം, നോർമലി പീക്ക് നേരെ വന്ന് വീഴുവാണെന്ന്. അപ്പൊ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ, ഇല്ല നോർമലി വന്ന് വീഴുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നില്ല. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 degrees, പക്ഷെ ഇവിടെ വന്ന് വീഴുന്ന എത്രയാണ്, 45 degrees, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 degrees ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ദെൻ ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് ബിയിലേക്ക് വന്ന് കഴിയുകയാണ്. അവിടെ എന്ത്, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ട് ദെൻ കംസ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ. അപ്പം റിഫ്ലക്ടർ ദെൻ മറ്റൊരു ഡിവൈസ് ആണ് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഡിവൈസ്. പെരിസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മിറേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ പെരിസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കൂടുതലായിട്ടുള്ള എന്താണ് പെരിസ്കോപ്പ് പ്രിസംസ് ഉപയോഗിച്ച് പെരിസ്കോപ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കൂടുതൽ
അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ മിറർ ഉപയോഗിച്ചാണ് കണ്ടത്, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസ് സബ്മറൈൻസിനൊക്കെ കേസ്, സബ്മറൈൻസ് ഒക്കെ ഇല്ലേ അപ്പം, അല്ലെങ്കിൽ സയൻസിന്റെ പലതര ഫീൽഡിലൊക്കെ നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പെരിസ്കോപ്പ്, പ്രിസംസ് ഉപയോഗിച്ചിട്ടുള്ള പെരിസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പെരിസ്കോപ്സ് ആർ മേഡ് യൂസിങ് പ്രിസംസ് ടു ഇൻക്രീസ് വിഷ്വൽ ക്ലാരിറ്റി. നോർമലി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും മിറർ ഉപയോഗിച്ച് പെരിസ്കോപ്പ് ഉണ്ടായിരിക്കുന്നത്. പ്രിസംസ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ വിഷ്വൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. അതായത് ഫിഗറിൽ നോക്കിയാൽ കണ്ടില്ല, ഇവിടെ ഇവിടെ നോക്കുവാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഈ ട്രീ ഈ ഒരു ഭാഗത്താണ് അടിക്കുന്നത്, നേരെ അല്ല ഇരിക്കുന്നത്, ലൈൻ ഓഫ് സൈറ്റ് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് അല്ല. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്ക് കണ്ടില്ലേ. അപ്പൊ ഈ ഇത് ഈ ഇതിന്റെ മരത്തിന്റെ പിക്ചർ, ഇതേ ലൈറ്റിൽ നിന്ന് വരുന്നതിന് ഇവിടെ വന്ന് തട്ടി വെച്ച് ടോട്ടലിന് റിഫ്ലക്ഷൻ നടന്നു, പിന്നെ ഇവിടെ വന്നത് ടോട്ടലിന് റിഫ്ലക്ഷൻ നടന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യണം ഇത്, ആ പിക്ചർ നേരെ അല്ല ഇരിക്കുന്നത്, നമുക്ക് നേരെ കാണുന്ന ഒരു ഈ ഒരു ഇവിടെ അല്ല പിക്ചർ ഇരിക്കുന്നത്, ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെരിസ്കോപ്പ് ഒക്കെ ഉപയോഗിക്കാം, പ്രിസംസ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ സബ്മറൈൻസിന്റെ സബ്മറൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. കാരണം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തുള്ള പെരിസ്കോപ്സ് ആർ ഓൾസോ മേഡ് യൂസിങ് പ്രിസംസ് ടു ഇൻക്രീസ് വിഷ്വൽ ക്ലാരിറ്റി. ഇറ്റ് ഈസ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ വ്യൂയിങ് ഒബ്ജക്ട് ദാറ്റ് ആർ നോട്ട് ഇൻ ദ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ്. പെരിസ്കോപ്സ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ സബ്മറൈൻസ് ടു സീ അബോ ദ വാട്ടർ സർഫസ് വയൽ റിമൈനിങ് സബ്മർജ്ഡ്. ദേ വർക്ക് യൂസിങ് മിറേഴ്സ് ഓർ പ്രിസംസ് ടു റിഫ്ലക്ട് ലൈറ്റ് ആൻഡ് പ്രൊവൈഡ് എ വ്യൂ ഫോർ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് ദ നീഡ് ടു എക്സ്പോസ് പെരിസ്കോപ്പ് ഓർ ദ സബ്മറൈൻസ്. മോർ കോംപ്ലക്സ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഇതുപോലെയുള്ള എന്താണ് ഡെക്കറേറ്റീവ് ലാംപ്സ്, ഡെക്കറേറ്റീവ് ലാമ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലൈറ്റർ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ ചില നൂല് പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്, അതിൻ്റെ അറ്റത്ത് മാത്രം ലൈറ്റ് തെളിയും കേട്ടോ. ഡെക്കറേറ്റീവ് ലാംപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഡെക്കറേറ്റീവ് ലാംപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് മാത്രം നൂല് പോലെ നൂലാണ്, അതിൻ്റെ അറ്റത്ത് മാത്രം ലൈറ്റ് തെളിഞ്ഞിരിക്കും. അപ്പോൾ അത് ആ അത്തരം ഫൈബറിനെ നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബർ ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിലെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അവിടെയും ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ലൈറ്റ് റേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫൈബർ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത്, ടോട്ടലിന് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് അത് എൻഡിലേക്ക് വരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വൺ എൻഡ് ഓഫ് ഈച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ദ ഡെക്കറേറ്റീവ് ലാംപ് ഈസ് കണക്റ്റഡ് ടു സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ലൈറ്റ്. ലൈറ്റ് റേസ് ഫ്രം ദിസ് സോഴ്സ് ട്രാവൽ ത്രൂ ദ ഫൈബർ, ആ ഫൈബറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. വയൽ ട്രാവലിംഗ് ത്രൂ ദ ഫൈബർ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ വിത്ത് ദ വോൾസ് ഓഫ് ദ ഫൈബർ. ഞാൻ പറഞ്ഞു ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്താണ് വന്ന് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കും. അങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ട് മറ്റേ എൻഡിൽ കൂടെ ലൈറ്റ് പുറത്തോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് സിഗ്നൽസിനെ, നമുക്ക് ലാർജ് നമ്പർ ഓഫ് സിഗ്നൽസിന് ഒറ്റ പെട്ടെന്ന് ഒരുമിച്ച് നമുക്ക് അയക്കാൻ സാധിക്കും കേബിൾ വഴി. അതോടെ എന്താണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വേരിയേഷൻ ഒന്നും ഇല്ലാതെ കേട്ടോ. അത് ഒരുപാട് ദൂരേക്കൊക്കെ നമുക്ക് എന്താണ് ഈ സിഗ്നൽസിന് അയക്കാൻ സാധിക്കും, ലൈറ്റിൻ്റെ സ്പീഡിനോ ഇൻറ്റൻസിറ്റിക്കോ ഒന്നും വേരിയേഷൻ ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ഇത് ടെലികമ്മ്യൂണിക്കേഷൻ ടെലിഫോണിൻ്റെ ഒക്കെ ഇല്ലേ കേബിളൊക്കെ, അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. അത് മനസ്സിലായല്ലോ എന്താ സംഭവിക്കുന്നത് എന്താണെന്നുള്ള, ഫൈബറിൻ്റെ ആ ഉൾഭാഗത്ത് കേട്ടോ ഒരു ഇതിനോരോ ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിവിടെ ഒരു സോഴ്സ് ലൈറ്റ് സോഴ്സ് ഇവിടെ കൊടുക്കുകയാണ്, ലൈറ്റ് സോഴ്സ് കൊടുക്കുകയാണ്, അതന്നെ ആ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഉള്ളിൽ വന്ന് ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നിട്ട് എൻഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ടെലികമ്മ്യൂണിക്കേഷനോട്ടെ, ടെലികമ്മ്യൂണിക്കേഷനാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒപ്റ്റിക്കൽ ഫൈബർ. മെഡിക്കൽ ഫീൽഡിലും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, വയറ് പോലത്തെ ഒരു സാധനം നമ്മുടെ വായിലേക്ക് കൂടെ ഒക്കെ ഇട്ടിട്ട് ഉള്ളിലുള്ള ഓർഗൻസിന്റെ ഫംഗ്ഷനൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ് അത് വിട്ട് കഴിയുന്നത്. അപ്പം സോഴ്സ് ലൈറ്റ് സോഴ്സ് വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഉള്ളിലുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആന്തരിക അവയവങ്ങളിലൊക്കെ പ്രവർത്തനമൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒരുപാട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലും അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവർത്തനം എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്.
അപ്പോൾ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ റിഫ്രഷനും ഫ്രം ദ പ്ലെയിൻ മിററുമായിട്ട് ടാബ്ലറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം റേ ഓഫ് ലൈറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് അല്ലേ. അപ്പോൾ റിഫ്ലക്ഷൻ ഫ്രം എ പ്ലെയിൻ മിറർ, പ്ലെയിൻ മിററിൻ്റെ കേസിൽ റേ ഓഫ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, കുറച്ച് റിഫ്ലാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. റിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓൺ ദ സർഫസ് അറ്റ് എനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്ഷൻ നടക്കുന്ന, റിഫ്ലക്ഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള, റിഫ്ലക്ഷൻ നടക്കുന്ന എങ്ങനെയാണ്, സർഫസിൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും റിഫ്ലക്ഷൻ നടക്കും. ടോട്ടൽ റിഫ്ലക്ഷൻ്റെ കേസിലോ റേ ഓഫ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ്, കംപ്ലീറ്റ് റേ ഓഫ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും അല്ലേ. അപ്പൊ നോക്കോസ് ഓൺലി വെൻ എ റേ ഓഫ് ലൈറ്റ് എൻ്റെ ശ്രമം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റിയർ മീഡിയം എൻ്റെ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അതും കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ടോട്ടലിന് റിഫ്ലക്ഷൻ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇതാണ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. അപ്പം അതിൻ്റെ ടോട്ടൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ, ലൈറ്റ് റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റിയർ മീഡിയം, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ കേട്ടോ. അത് പ്രത്യേകം ഓർത്തണം കേട്ടോ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻസ്. പിന്നെ ആപ്ലിക്കേഷൻസ്, ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചോളൂ കേട്ടോ. മെയിൻ ആയിട്ടുള്ള ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ അത് ആൻസർ നിങ്ങൾ ഓർത്തോളൂ. ഈ ഒരു ഫിനോമിനൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, റിഫ്ലക്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, പെരിസ്കോപ്പിൽ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസിലൊക്കെ നടക്കുന്ന എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയായിരുന്നു ടോട്ടൽ റിഫ്ലക്ഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക കേട്ടോ. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. നോട്ട്ബുക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിൻ്റെ ബാക്കി ഇനിയുള്ള ലെറ്റേഴ്സസ് ആണ്. അപ്പം അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.